സേവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ പിയോ, അഷ്ടമിച്ചിറ, ചാലക്കുടി. കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിവിൽപ്പന സംസ്ഥാനത്ത് ആരംഭിച്ചു. തൃശൂരിൽ 29 രൂപ നിരക്കിൽ ഇന്നലെ 150 പാക്കറ്റ് പൊന്നിയേരി വിൽപ്പന നടത്തി. ചാലക്കുടി പുഴയിൽ പരിയാരം കൊമ്പൻപാറ തടയണയിൽ കുളിക്കാനിറങ്ങിയ പാചക തൊഴിലാളി മുങ്ങി മരിച്ചു. മരിച്ചത് കുഴൂർ സ്വദേശി കൊടിയൻ ജോസഫിന്റെ മകൻ ജോയ്സൺ. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ രണ്ട് പാപ്പാൻമാർക്ക് സസ്പെൻഷൻ. അതിരപ്പിള്ളിയിൽ രണ്ടിടങ്ങളിൽ കാട്ടാനാക്രമണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിവിൽപ്പന സംസ്ഥാനത്ത് ആരംഭിച്ചു. തൃശൂരിൽ 29 രൂപ നിരക്കിൽ ഇന്നലെ 150 പാക്കറ്റ് പൊന്നിയേരി വിൽപ്പന നടത്തി. നാഫെഡ്, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയവർക്കാണ് വിതരണ ചുമതല. മറ്റു ജില്ലകളിലും അടുത്ത ദിവസം മുതൽ വാഹനങ്ങളിൽ വിതരണം തുടങ്ങും. തൃശൂരിൽ 10 വാഹനങ്ങൾ ഭാരതരിസ് വിതരണത്തിനായി സജ്ജമായിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നേരിട്ടുള്ള ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള ചർച്ചകൾ NCC നേതൃത്വത്തിൽ ആരംഭിച്ചു. അടുത്തയാഴ്ചയോടെ കൂടുതൽ ലോറികളിലും വാനുകളിലും കേരളം മുഴുവൻ ഭാരതരി വിതരണത്തിന് തയ്യാറാകും. ഇതിലൂടെ നേരിട്ട് ഭാരതരി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് NCCF പദ്ധതിയിടുന്നത്. 5-10 കിലോഗ്രാം പാക്കറ്റുകളിലായിരിക്കും അരി ലഭിക്കുകയെന്ന് ഭക്ഷ്യ ഉപഭോക്തൃകാര്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ അറിയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി 500,000 ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചത്. അതേസമയം കേരളത്തിൽ അരിവില കൂട്ടാൻ കേന്ദ്രം ബോധപൂർവ്വം ശ്രമിക്കുന്നുവെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. വിലക്കയറ്റമുണ്ടാക്കി ജനങ്ങളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാനാണ് ശ്രമം. ഭാരതരി കൊണ്ടുവരാനാണ് നീക്കം. അരിവില പിടിച്ചു നിർത്താൻ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി പുഴയിൽ പരിയാരം കൊമ്പൻപാറ തടയണയിൽ കുളിക്കാനിറങ്ങിയ പാചക തൊഴിലാളി മുങ്ങി മരിച്ചു. കുഴൂർ സ്വദേശി കൊടിയൻ ജോസഫിന്റെ മകൻ ജോയ്സനാണ് മരിച്ചത്. ഏകദേശം 5 മണിയോടെ കണ്ടെത്തിയ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കുഴൂർ കൊടിയൻ ജോസഫിന്റെ മകൻ ജോയ്സനാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. വ്യാഴാഴ്ച 3:30 കുളിക്കാനിറങ്ങിയ ശേഷം നീന്തുന്നതിനിടയിൽ മുങ്ങിപ്പോകുകയായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. പരിയാരത്തുള്ള ഫുഡ് കോർട്ട് കാറ്ററിംഗിലെ കുക്കായി 2 മാസമായി ജോലി ചെയ്തു വരുന്നു. സ്ഥിരമായി ജോലി കഴിഞ്ഞ് കുളിക്കാൻ സ്കൂട്ടറിൽ വരാറുള്ളതാണെന്ന് കൂടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു. പുതുക്കാട്ടെയും ചാലക്കുടിയിലെ സ്കൂബ ടീം, ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഏകദേശം 5 മണിയോടെ കണ്ടെത്തിയ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. KC മുരളിയുടെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രമേശ് കുമാർ, AV രജു, റെസ്ക്യൂ ഓഫീസർമാരായ അനിൽ മോഹൻ, RM രമേശ്, VS സന്തോഷ് കുമാർ, രോഹിത് കെ ഉത്തമൻ, നിഖിൽ കൃഷ്ണൻ, സന്ദീപ് ബി എന്നിവരും പുതുക്കാട് നിലയത്തിൽ നിന്ന് MM മിഥുൻ, സുജിത് KR എന്നിവരടങ്ങിയ സംഘമാണ് തെരച്ചിൽ നടത്തിയത്. മീഡിയ ടൈം, ചാലക്കുടി. അതിരപ്പിള്ളിയിൽ രണ്ടിടങ്ങളിൽ കാട്ടാനാക്രമണം. അതിരപ്പിള്ളി അമ്പലപ്പാറയിൽ ദമ്പതികളെ കാട്ടാനാക്രമിച്ചപ്പോൾ മലക്കപ്പാറ റോപ്പമട്ടത്ത് ചായ കുടിക്കാനെത്തിയ യുവാവിനാണ് കാട്ടാനയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. കാട്ടാനക്കൂട്ടങ്ങളെ തുരത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ബൈക്കിൽ എത്തിയ കോയമ്പത്തൂർ സ്വദേശികളായ സുരേഷ്, സെൽവി എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം കാട്ടാന തുമ്പിക്കൈകൊണ്ട് അടിച്ചു വീഴ്ത്തിയത്. അതിരപ്പിള്ളി അമ്പലപ്പാറയിലായിരുന്നു സംഭവം. പരിക്കേറ്റ സെൽവിയെ ആദ്യം വെറ്റിലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതോടെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു പിന്നാലെ രാത്രി 7:00 മലക്കപ്പാറയിലായിരുന്നു രണ്ടാമത്തെ ആക്രമണം. കോയമ്പത്തൂർ സ്വദേശി 35 വയസ്സുള്ള ദീർദാസ് ഖാനെയാണ് കാട്ടാന ആക്രമിച്ചത്. ഭാര്യ വീട്ടിലെത്തിയ ദീർദാസ് ഖാൻ ചായ കുടിക്കാനായി കടയ്ക്ക് സമീപം നിൽക്കുമ്പോഴായിരുന്നു ഒരു പ്രകോപനവും ഇല്ലാതെയുള്ള കാട്ടാനയുടെ ആക്രമണം. ആളുകൾ ഒച്ചവെച്ചതിനെ തുടർന്നാണ് ആന പിന്തിരിഞ്ഞത്. പരിക്കേറ്റ യുവാവിനെ മലക്കപ്പാറയിലെ ടാറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് 3 സംഘങ്ങളായി തിരിഞ്ഞ 30-ലധികം ആനകളാണ് വിവിധയിടങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുള്ളത്. കാട്ടാനക്കൂട്ടങ്ങളെ തുരത്താൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. മീഡിയ ടൈം, ചാലക്കുടി.
ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ രണ്ട് പാപ്പാന്മാർക്ക് സസ്പെൻഷൻ. ജയലളിത നടക്കിരുത്തിയ കൃഷ്ണ എന്ന ആനയെയും കേശവൻകുട്ടി എന്ന മറ്റൊരാനയുമാണ് പാപ്പാൻ മർദ്ദിക്കുന്നത്. ഒരു മാസം മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആനകളെ ശീവേലിപ്പറമ്പിൽ എത്തിച്ചപ്പോഴായിരുന്നു മർദ്ദനം. വടിക്കോൽ ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി ശക്തമായി ആനയെ മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മൂന്ന് ആനകളാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ഇതിൽ കാലിന് പ്രശ്നമുള്ള ഗജേന്ദ്ര എന്ന പേരിലുള്ള ആന നടക്കുന്നതിന്റെ ദൃശ്യം മറ്റ് രണ്ട് ആനകളെയും മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർത്താണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അധികൃതർ അന്വേഷണം ആരംഭിച്ചു. അതേസമയം പുതിയ ദൃശ്യങ്ങൾ അല്ലെന്നാണ് ആനക്കോട്ടയുടെ വിശദീകരണം. കുളിപ്പിക്കാൻ കിടക്കാൻ കൂട്ടാക്കാത്ത ആനയെ പാപ്പാൻ വടികോല് ഉപയോഗിച്ച് തല്ലുകയായിരുന്നു. മർദ്ദനമേറ്റ രണ്ടാനകളെയും ഡോക്ടർമാർ എത്തി പരിശോധിച്ചു. വിഷയത്തിൽ വനംവകുപ്പ് രണ്ട് കേസുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് വനംമന്ത്രി അറിയിച്ചു. ബന്ധപ്പെട്ട പാപ്പാന്മാരുടെ ലൈസൻസ് റദ്ദാക്കാൻ ശുപാർശ നൽകിയിട്ടുണ്ട്. പാപ്പാന്മാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ അഡ്മിനിസ്ട്രേറ്റർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി. വിഷയത്തിൽ ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതിയും വിശദീകരണം തേടിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. നിലമ്പൂർ മാഞ്ചേരി കോളനിയിൽ നിന്നും കാട് കാക്കാൻ ഇനി രവീന്ദ്രനും. നിലമ്പൂർ ഉൾക്കാടുകളിലെ ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നും രണ്ടാമത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായാണ് പി രവീന്ദ്രൻ എന്ന 27-കാരൻ ചരിത്രത്തിൽ ഇടം നേടുന്നത്. ഇന്ത്യയിലെ പ്രാചീന ഗോത്രവർഗ വിഭാഗങ്ങളിലൊന്നാണ് ചോലനായ്ക്കർ. കേരളത്തിൽ ആദ്യമായി ഗോത്രവർഗത്തിൽ നിന്നും 460 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കി സേനയുടെയും ചരിത്രത്തിന്റെയും ഭാഗമാകാൻ ഒരുങ്ങുമ്പോൾ രവീന്ദ്രന് സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണത്. ചോലനായ്ക്കർ വിഭാഗത്തിൽ നിന്നും കാടിറങ്ങി സർക്കാർ ജോലിയിൽ ആദ്യം പ്രവേശിച്ചത് BFO ആയിരുന്ന ബാലനാണ്. രവീന്ദ്രന്റെ ചെറിയച്ഛനാണ് ബാലൻ. 2007 ബാലൻ സേനയുടെ ഭാഗമാകുന്നത്. അതൊരു ചരിത്രവും പ്രചോദനവുമായി മാറുകയായിരുന്നു. തുടർന്ന് കാടിനെ അറിയുന്നവരെ കാട് കാക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടപ്പോൾ രവീന്ദ്രന്റെ സ്വപ്നങ്ങളിലേക്കുള്ള വാതിലായി അത് തുറന്നു. സ്വന്തമായി വരുമാനം കണ്ടെത്തി ജീവിക്കണമെന്നും ലോകം കാണണമെന്നും സ്വപ്നങ്ങൾ പങ്കിടുമ്പോഴും കാടും കാട്ടറിവും പൂർവികർ പകർന്ന പാരമ്പര്യങ്ങളും കൈമോശം വരാതെ കാത്തുസൂക്ഷിക്കുമെന്നും രവീന്ദ്രൻ പറയുന്നു. നിലമ്പൂർ IGMMR സ്കൂളിൽ നിന്നും +2 വിദ്യാഭ്യാസമാണ് രവീന്ദ്രൻ കരസ്ഥമാക്കിയത്. തുടർന്ന് വാച്ചറായി ജോലി ചെയ്തു. മാഞ്ചേരി കോളനിയിലെ പാണപ്പുഴയാണ് ജന്മദേശം. നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ മേഖല ഉൾവന പ്രദേശമാണ്. ബാലനെയും രവീന്ദ്രനെയും കൂടാതെ ഈ പ്രദേശത്തു നിന്നും സർക്കാർ സർവീസിൽ ജോലി നേടിയ മറ്റൊരാൾ ഫോറസ്റ്റ് വാച്ചറായ വിജയനാണ്. ഇന്ത്യയിലെ പ്രാചീന ഗോത്രവർഗ വിഭാഗങ്ങളിൽ ഒന്നാണ് ചോലനായ്ക്കർ. 70 കുടുംബങ്ങളിലായി 231 പേരാണ് ചോലനായ്ക്കർ വിഭാഗത്തിൽ നിലവിലുള്ളത്. മീഡിയ ടൈം, തൃശൂർ. പാർപ്പിട പദ്ധതി, മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം എന്നിവയ്ക്ക് മുൻഗണന നൽകി കൊടുങ്ങല്ലൂർ നഗരസഭാ ബഡ്ജറ്റ്. മാലിന്യ സംസ്കരണത്തിനായി വിവിധ പദ്ധതികൾക്ക് ബജറ്റിൽ പണം നീക്കിവെച്ചിട്ടുണ്ട്. നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടായിട്ടുണ്ട്. പാർപ്പിട പദ്ധതി, മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം എന്നിവയ്ക്ക് മുൻഗണന നൽകി കൊടുങ്ങല്ലൂർ നഗരസഭ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി പൊതുജനങ്ങളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി. ഈ വേസ്റ്റ് ഇറാഡിക്കേഷൻ ഡ്രൈവ് നടത്തുന്നതിനും മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തുന്നതിന് ക്യാമറകൾ സ്ഥാപിക്കൽ, ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന വീടുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഗ്രീൻ സ്റ്റാർ റേറ്റിംഗ് തുടങ്ങിയ പദ്ധതികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് സർവേ നടത്തി അവർക്കാവശ്യമായ തൊഴിൽ പരിശീലനങ്ങൾ നൽകുന്നതിനും ഓട്ടിസം ബാധിച്ച കുട്ടികളെയും ക്യാൻസർ ബാധിതരെയും കണ്ടെത്തുന്നതിന് സർവേയും ആവശ്യമായ ഫണ്ട് വകയിരുത്തി. 125,86,36,940 രൂപ വരവും 120,89,04,460 രൂപ ചിലവും 4,97,32,480 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനിൽ അവതരിപ്പിച്ചത്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കവി ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല, ഭാവി പക്ഷമാണെന്ന് പ്രശസ്ത കവി KG ശങ്കരപിള്ള. KGS കവിതകളെ മുൻനിർത്തി നീതിയും കവിതയും എന്ന വിഷയത്തിൽ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീതിപക്ഷമാണ് ഭാവിപക്ഷം എന്ന് KGS പറഞ്ഞു.
നീതിപക്ഷമാണ് ഭാവി പക്ഷം. വരും തലമുറയ്ക്ക് വേണ്ടിയാണ് എഴുത്തുകാരൻ നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്നത്. അനുഭവസാരത്തിലേക്കുള്ള യാത്രയാണ് കവിത. കവിതയ്ക്കുള്ളിൽ വലിയ അഗ്നിയുണ്ട്. കെ ജി എസ് പറഞ്ഞു. എന്നും ഗ്രാമീണയുടെ പ്രവർത്തകർക്ക് അത് കിട്ടമാണെങ്കിലും വടക്കടുത്ത് പറഞ്ഞാണെങ്കിലും അങ്ങനെ ഇവിടുന്ന് എത്രയോ കാലം പതിറ്റാണ്ടുകളായിട്ട് എനിക്ക് ഇവരോട് കടുപ്പുണ്ട്. എന്നാൽ സംസാരത്തിൽ എപ്പോഴും അവർ അശാന്തരാണ്, പലതരം ഉത്കണ്ഠകളാണ്. അത് ഫാസിസത്തെ പറ്റി, ജനാധിപത്യത്തിൻ്റെ തകർച്ചയെ പറ്റി, സാമൂഹ്യമായ തിരുമുറകളെ പറ്റി, സ്നേഹമില്ലായ്മയെ പറ്റി, മൂല്യമില്ലായ്മയെ പറ്റി, അഴിമതി വർദ്ധിക്കുന്നതിനെ പറ്റി, സംഘർഷത്തെ പറ്റി, ഫാസിസത്തിനെതിരായി ഐക്യമൊന്നും ഉണ്ടാവേണ്ടതിനെ പറ്റി എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആൻസൈറ്റി, ഒരു ആകാംക്ഷ നമ്മളിലേക്ക് സംക്രമിപ്പിച്ചുകൊണ്ടാണ് ഈ ചങ്ങാതിമാർ വന്നു പോകുന്നത്. വന്നു പോയി കഴിഞ്ഞാൽ ഞാനൊന്ന് കുളിച്ചുണർന്ന പോലെ ഞാൻ പെട്ടെന്ന് ഫ്രഷ്, വളരെ ഒരു ഫ്രഷ്നെസ് എന്ന് പറയാവുന്ന ഒരു ഉന്മേഷം എനിക്ക് വർദ്ധിക്കാറുണ്ട്. കെ ജി എസ് കവിതകളെ മുൻനിർത്തി നീതിയും കവിതയും എന്ന വിഷയത്തിൽ കുഴുക്കാട്ടിശ്ശേരി ഗ്രാമയിൽ നടന്ന സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കവി പി എൻ ഗോപികൃഷ്ണൻ, എഴുത്തുകാരൻ വി മുസഫർ അഹമ്മദ്, കവി വർഗീസ് ആന്റണി എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ വി കെ സുബൈദ മോഡറേറ്ററായി. ഗ്രാമിക മൂന്നര പതിറ്റാണ്ടിന്റെ സാംസ്കാരിക സാഫല്യം ഓർമ്മയുടെ പുസ്തകം കെ ജി എസ് പ്രകാശനം ചെയ്തു. വി മുസഫർ അഹമ്മദ് ഏറ്റുവാങ്ങി. പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായ പി എൻ ഗോപികൃഷ്ണന് ആദരം നൽകി. എം ജി ബാബു, രമേശ് കരിന്തലക്കുട്ടം, ഫാദർ ജോൺ കവലക്കാട്ട്, കവർ ഡിസൈനർ ചെയ്ത ചിത്രകാരൻ വിനയലാൽ, ഋഷികേശൻ പി ബി, വാസുദേവൻ പനമ്പിള്ളി, വി കെ ശ്രീധരൻ, ഗ്രാമക പ്രസിഡന്റ് പി കെ കിട്ടൻ, പത്രാധിപത സമിതി അംഗം ഡോക്ടർ വടക്കെടുത്ത് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള. ഇനി നാട്ടിൽ നടന്നത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14th തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ പ്രതിനിധി സമ്മേളനം നടന്നു. രാവിലെ പതാക ഉയർത്തൽ ചടങ്ങിന് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനം അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സിഒഎ ജില്ലാ സെക്രട്ടറി പി ആന്റണി, ജോയിന്റ് സെക്രട്ടറി സന്തോഷ് ജോസ്, ആർ മോഹനകൃഷ്ണൻ, സി ജി ജോസ്, ഇ എൽ ടോണി, കെ ഗോവിന്ദൻ, ജനറൽ സെക്രട്ടറി കെ വി രാജൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി പി സുരേഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ അഴിക്കോട് നാടോടി യുവതിയെ പരസ്യമായി മുഖത്തടിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലൈറ്റ് ഹൌസിന് സമീപം മുടവൻകാട്ടിൽ 30 അൻഷാദിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുത്തൻപള്ളി ജംഗ്ഷനിൽ പപ്പടം വിൽക്കാനെത്തിയ നാടോടി കുടുംബത്തിൽപ്പെട്ട യുവതിയെയാണ് ഇയാൾ മുഖത്തടിച്ചത്. സംഭവം കണ്ട നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇ ടി ടൈസൺ എംഎൽഎയുടെ നേതൃത്വത്തിൽ പുനരധിവസിപ്പിച്ച പട്ടിക വിഭാഗക്കാരായ കുടുംബത്തിലുൾപ്പെട്ട യുവതിക്ക് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ നിദ്ര ഗ്യാസ് ക്രിമറ്റോറിയം പ്രവർത്തന സജ്ജമായി. എംഎൽഎ ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 lakh rupees വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഗ്യാസ് ക്രിമറ്റോറിയം ഉദ്ഘാടനം നടത്തിയിരുന്നു. എന്നാൽ ജനറേറ്ററിന്റെ അഭാവം മൂലം പ്രവർത്തന സജ്ജമായിരുന്നില്ല. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ജനറേറ്റർ സ്ഥാപിച്ച് ഇപ്പോൾ ഗ്യാസ് ക്രിമറ്റോറിയം പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ജനറേറ്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഇ ടി ടൈസൺ എംഎൽഎ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡി ദാസ് പദ്ധതി വിശദീകരണം നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. 400,000 rupees വിനിയോഗിച്ച് 110 പേർക്കാണ് കട്ടിലുകൾ നൽകിയത്. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വിനീത മോഹൻദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുകോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ, ഐ സി ഡി എസ് സൂപ്പർവൈസർ പ്രമീന, പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ, പഞ്ചായത്ത് അംഗങ്ങളും സംസാരിച്ചു.
മാള കാർമൽ കോളേജിൽ കോളേജ് ദിനാഘോഷവും യാത്രയയപ്പ് ചടങ്ങും നടന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സമ്പ്രദായം സ്കൂളിൽ മാറുന്നത് പോലെ കോളേജിലും മാറുകയാണ്. ഇപ്പൊ ബിഷപ്പ് പറഞ്ഞു അടുത്ത വർഷം ഫോർ ഇയർ കോഴ്സുകൾ ഇവിടെ ഉണ്ടാകുമോ, ഫോർ ഇയർ കോഴ്സുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വായിക്കുന്നുണ്ടാവും അല്ലെ, ഫോർ ഇയർ കോഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു ചെറിയ ഉദാഹരണത്തിൽ കൂടി ഞാൻ പറയാം. ഇതുവരെ കോളേജ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സത്യം ഇടുന്നത് പോലെയായിരുന്നു കേരളത്തിന്റെ രീതിയിൽ. ആദ്യം ഏത് വിളമ്പും, കിടത്തുനിന്ന് വിളമ്പുന്നു, ഇന്നത് വിളമ്പുന്നു, പായസം അവസാനേ തരുള്ളൂ, സാമ്പാറാണ് ആദ്യം തരിക ഒഴിക്കാൻ, ഇങ്ങനെ കൃത്യമായ വിഷയങ്ങൾ സെമിസ്റ്ററുകളിൽ പറഞ്ഞുകൊണ്ട് അല്ലെ, ഈ വിഷയം എടുക്കേണ്ടത് ഇന്ന സെമിസ്റ്ററിലാണ്, ഈ വിഷയം ഇങ്ങനെയാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ അങ്ങനെ വരുമ്പോഴേക്ക് കല്യാണരാമൻ സിനിമയിൽ പറയുന്ന പോലെ ഇന്നസെന്റ് പറയുന്നുണ്ട് നിനക്ക് കുറച്ചും കൂടി ചോറിട്ടാൽ എന്താ, നിർബന്ധപൂർവം ചോറ് വേണ്ടെങ്കിലും കൊടുക്കുക അല്ലെ, ഭക്ഷണം ഇത് വേണോ, ഈ കറി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല, നമ്മൾ വരുമ്പോ തന്നെ നമ്മുടെ ഇലയിൽ കുറച്ച് കറിയൊക്കെ വിളമ്പിച്ചിട്ട്. ഇരിഞ്ഞാലക്കുട രൂപതാ മിത്രൻ മാർ പോളി കണ്ണുകാടൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ ഡോക്ടർ സിസ്റ്റർ വിമല, പി ടി എ വൈസ് പ്രസിഡന്റ് സി രാധിക വിരമിക്കുന്നവർക്കുള്ള പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. മാള ഫൊറോന പള്ളി വികാരി ഫാദർ ജോർജ് പാറേമൻ എൻഡോമെന്റ് കൈമാറി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു സമ്മാനദാനം നിർവഹിച്ചു. ഫാദർ ജെയിൻ താണിക്കൽ, വാർഡ് മെമ്പർ നിത ജോഷി, സെലിൻ തോമസ്, മേരി ഫിലിപ്പ്, ഡോക്ടർ ബിന്ദു കെ ബി, അനധ്യാപക പ്രതിനിധി ജിജി എം ഡി, വിദ്യാർത്ഥി പ്രതിനിധി ആര്യ ഗോപി, ചെയർപേഴ്സൺ ഫാത്തിമത്ത് റിസ്വാന എന്നിവർ സംസാരിച്ചു. കെ കെ ടി എം സീഡ്സിന്റെ ആഭിമുഖ്യത്തിൽ റൈറ്റിംഗ് പാഡ് ചെയറുകൾ വിതരണം ചെയ്തു. ഡോക്ടർ വിജയ മോഹൻ, ഡോക്ടർ ഷീല ദമ്പതികൾ സ്പോൺസർ ചെയ്ത റൈറ്റിംഗ് പാഡ് ചെയറുകളാണ് വിവിധ വായനശാലകൾക്ക് വിതരണം ചെയ്തത്. തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സീഡ്സ് പ്രസിഡന്റ് ആര്യ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വിജയ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി. അഴിക്കോട് കുട്ടിക്കൽ ശാരദാ സമാജം ഭഗവതി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന്റെ ഭാഗമായി സ്വയംവര പാർവതി പൂജ നടന്നു. ശ്രീനിവാസൻ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രവീന്ദ്രൻ ശാന്തി, ക്ഷേത്രം മേൽശാന്തി ബാസി എന്നിവർ സഹകാർമ്മികരായി. പ്രസിഡന്റ് എം എസ് വേണുഗോപാൽ, ടി സി രാജീവൻ, വി എസ് രാജീവ് കുമാർ, കെ കെ കാർത്തികേയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കലശ പ്രദക്ഷിണത്തിലും അഭിഷേക ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ ഇന്ന് നടന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി പി എം. മേത്തല ബൂത്ത് കമ്മിറ്റി ഗൃഹസന്ദർശന പരിപാടി നടത്തി. അഞ്ചപാലം പരിസരത്ത് നടത്തിയ പരിപാടി മേത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഉഷാ ഗോപി, കർഷക സംഘം സെക്രട്ടറി എം കെ സഗീർ, വാർഡ് കൗൺസിലർ അലീമ റഷീദ്, ഒ എ ജലീൽ എന്നിവർ പങ്കെടുത്തു. കേന്ദ്രത്തിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു. എ ഐ വൈ എഫ് എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം നിമിഷ രാജു ഉദ്ഘാടനം ചെയ്തു. മാള പഞ്ചായത്ത് കൺവീനർ ടി പി രവീന്ദ്രൻ, സി പി ഐ മാള മണ്ഡലം കമ്മിറ്റി അംഗം വി എം വത്സൻ, എം ആർ അപ്പുകുട്ടൻ, മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, സി ധനുഷ് കുമാർ, ജോർജ് നെല്ലിശ്ശേരി, സുകുമാരൻ, കെ സി വർഗീസ്, ക്ലിഫി കളപ്പറമ്പത്ത്, അരുൺ പോൾ, എം കെ ബാബു, വി എസ് ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കുഴൂർ കുണ്ടൂർ അമലോത്ഭവ മാതാ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെയും വിശുദ്ധ ഔസേപിതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാൾ ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് 200 വിശുദ്ധരുടെ തിരുശേഷിപ്പ് വണക്കം നടന്നു. നാളെ വൈകിട്ട് 5:15 കൊടിയേറ്റം നടക്കും. തുടർന്ന് 7 വൈദ്യുത ദീപാലങ്കാരം, സ്വിച്ച് ഓൺ, വാർഷിക പൊതുസമ്മേളനം എന്നിവയും ശനിയാഴ്ച അമ്പു തിരുനാളും ആഘോഷിക്കും. 11 ഞായർ തിരുനാൾ ദിനത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ബിജു മോൻ ചുരക്കൽ കാർമ്മികനാകും. വൈകിട്ട് പ്രദക്ഷിണം നടക്കും. കുഴിക്കാട്ടുശ്ശേരി കൊമ്പിടിഞ്ഞ മക്കൾ സെന്റ് മേരീസ് ദേവാലയത്തിൽ അമലോത്ഭവ മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും തിരുനാളിന് കൊടിയേറി.
ഫാദർ ടോം മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന, സന്ദേശം, നൊവേന എന്നിവ നടന്നു. നാളെ രൂപം എഴുന്നള്ളിപ്പ്, അങ്ങാടിയമ്പ്, അമ്പ് പ്രദക്ഷിണം എന്നിവ ഉണ്ടാകും. ശനിയാഴ്ച വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ചാക്കോ കാട്ടുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ HB 12@മറ്റത്തൂർ എന്ന പദ്ധതിയോടനുബന്ധിച്ച് ചോരയ്ക്ക് ചീര ഞങ്ങളും HB 12 എന്ന പദ്ധതിക്ക് GLPS മറ്റത്തൂർ തുടക്കമായി. വിവിധ ഇനത്തിൽപ്പെട്ട ചീരത്തൈകൾ സ്കൂൾ അങ്കണത്തിൽ കൃഷിക്കായി ഒരുക്കി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VB അശ്വതി ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തി പോഷകാഹാരക്കുറവും വിളർച്ചയും പരിഹരിക്കാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി ബാബു അധ്യക്ഷയായി. പ്രധാന അധ്യാപിക MS ബീന, PTA പ്രസിഡന്റ് PR വിമൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി വിൽപ്പന സംസ്ഥാനത്ത് ആരംഭിച്ചു. തൃശൂരിൽ 29 രൂപ നിരക്കിൽ ഇന്നലെ 150 പാക്കറ്റ് പൊന്നിയേരി വിൽപ്പന നടത്തി. ചാലക്കുടിപ്പുഴയിൽ പരിയാരം കൊമ്പൻപാറ തടയണയിൽ കുളിക്കാനിറങ്ങിയ പാചക തൊഴിലാളി മുങ്ങി മരിച്ചു. മരിച്ചത് കുഴൂർ സ്വദേശി കൊടിയൻ ജോസഫിന്റെ മകൻ ജോയ്സൺ. ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ 2 പാപ്പാന്മാർക്ക് സസ്പെൻഷൻ. അതിരപ്പിള്ളിയിൽ 2 ഇടങ്ങളിൽ കാട്ടാൻ ആക്രമണം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.